ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പലപ്പോഴും നമ്മൾ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ബാത്റൂമിലാണെങ്കിലോ തെന്നി വീണാലോ അല്ലെങ്കിൽ സ്കൂട്ടറിൽ നിന്നും വന്ന് സ്കിഡ് ചെയ്ത് വീണിരുന്നാലോ കൈ കുത്തിയാലോ ഉടൻ തന്നെ കയ്യിൽ പൊട്ടൽ വരുന്നു. കാലിൽ ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ പാദം ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഒരു ഭാഗത്ത് പൊട്ടൽ വരുന്നു. ഇല്ലെങ്കിൽ നമ്മളൊരു വീഴ്ച വീണാലോ ഇല്ലെങ്കിൽ ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായാൽ തന്നെ തുടയില്ലല്ലോ ഇല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള എല്ലിനോ പൊട്ടൽ വരുന്നു. വിട്ടുമാറാത്ത കൈകാല മുട്ടുവേദന സാധാരണഗതിയിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ് ഒരാളിൽ കാണുന്ന ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ ഇന്ന് 25 വയസ്സ് മുതൽ മുകളിലേക്കുള്ള പലർക്കും ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതായത് കൈകാലുകൾ പൊട്ടലുകൾ, ജോയിൻറ്റ്സ്, പെയിൻസ്, ഒരു കാര്യം ചെയ്യാനുള്ള ഉന്മേഷമില്ലായ്മ, ഇതെല്ലാം തന്നെ കണ്ടുവരുന്നുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഈ ഒരു ലക്ഷണങ്ങൾ കൂടുതൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതെ, ഓസ്റ്റിയോപൊറോസിസിൻ്റെ, എല്ലുകൾ സോഫ്റ്റായി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണങ്ങളാണ് ഞാനീ പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ എല്ലുകൾക്ക് വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ എല്ലുകൾ സോഫ്റ്റായി പോകുന്നുണ്ട്, ഓസ്റ്റിയോപൊറോസിസ് നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്നുണ്ട് എന്നുള്ളത് ആരും തിരിച്ചറിയാറില്ല. പലപ്പോഴും ഒരു വീഴ്ച വീണിട്ടോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ കയ്യിലോ കാലിലോ പൊട്ടൽ വന്നു കഴിഞ്ഞാൽ മാത്രം, ആ സമയത്ത് ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥി തേയ്മാനം ഉണ്ട്, ഐ മീൻ അസ്ഥി സ്പോഞ്ചായി പോകുന്ന അവസ്ഥയുണ്ട് എന്നുള്ളത് തിരിച്ചറിയപ്പെടുന്നത്. സോ എല്ലാവരും, 25 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഇന്ന് എല്ലുകൾക്ക് ബലമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷന് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൂടുതൽ വരുന്നു, ഓസ്റ്റിയോപൊറോസിസ് എന്തുകൊണ്ട് കൂടുതൽ വരുന്നു എന്ന് നോക്കാം. പണ്ടത്തെ കാലത്തെന്ന് പറയുന്നത് ചെറുതിലെ നല്ല നാച്ചുറലായിട്ടുള്ള ഫുഡുകൾ കഴിച്ച്, ഫ്രൂട്ട്സ് കഴിച്ച്, നമുക്ക് ചുറ്റുമുള്ള ഫ്രൂട്ട്സ് കഴിച്ച് വളർന്നു വരുന്ന, ഓടിക്കളിച്ച് വളർന്നു വരുന്ന കുട്ടികൾ അല്ല ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. ആവശ്യത്തിനുള്ള ഹൈ പ്രോട്ടീൻ, ഹൈ കാലറി ഡയറ്റ് കഴിച്ച് അമിതവണ്ണത്തോടുകൂടി വളർന്നു വരുന്ന ഒരു ജനറേഷൻ, നമുക്ക് വേണമെങ്കിൽ ബ്രോയിലർ ചിക്കനോട് താരതമ്യപ്പെടുത്താം. അത്തരത്തിൽ ആരോഗ്യമില്ലാത്ത ഒരു മാംസം നിറഞ്ഞ ഒരു മനുഷ്യനായിട്ടാണ് നമ്മളെല്ലാവരും വളർന്നു വരുന്നത്. ഇത് തന്നെയാണ് ഏതാണ്ട് 60 വയസ്സിൽ കാണേണ്ട ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള ഒരു രോഗം ഇന്ന് 30കളിൽ തന്നെ പലരിലും വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാണാം. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ്, ഉദാഹരണത്തിന് ആൾക്കഹോളിൻ്റെ, മദ്യപാനത്തിൻ്റെ അമിത ഉപയോഗം, അതുപോലെ നമ്മൾ പഞ്ചസാരയുടെ, ഹൈ കാലറി ഫുഡിൻ്റെയും അമിതമായിട്ടുള്ള ഉപയോഗം, വ്യായാമത്തിൻ്റെ കുറവ്, വെയിൽ നമ്മൾ ആവശ്യത്തിന് പോലും കൊള്ളുന്നില്ല, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, AC കാറിൽ ജോലിക്ക് പോകുന്നു, അവിടെ AC ഓഫീസ്, അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, വീട്ടിലിരിക്കുന്നു, വെയിൽ കൊള്ളുന്ന ഒരു സാഹചര്യം വരുന്നില്ല, പ്രോപ്പറായിട്ടുള്ള വ്യായാമമില്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫുഡുകൾ നമ്മൾ എടുക്കുന്നില്ല. സോ ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇന്ന് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന രോഗം കൂടാൻ ഏറ്റവും പ്രധാന കാരണം. നമ്മുടെ ശരീരത്തിൽ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ചില ലക്ഷണങ്ങളുണ്ട്. ഓസ്റ്റിയോപൊറോസിസിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിലെ എല്ലുകളിലുണ്ടാകുന്ന പൊട്ടലോ വീണ്ടുകീറലോ തന്നെയാണ്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലോ അല്ലെങ്കിൽ വീഴ്ചയിലോ അല്ലെങ്കിൽ ബാത്റൂമിൽ തെന്നി വീഴുമ്പോഴോ ആയിരിക്കാം ചെറിയ പൊട്ടലുകൾ വരുന്നത്. ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ തിരിച്ചറിയപ്പെടാറുള്ളൂ. സോ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ ശരീരത്തിന് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം അതുതന്നെയാണ്. മറ്റൊന്ന്, നമ്മുടെ ഉയരത്തിൽ വരുന്ന കുറവ്. അതായത് സാധാരണഗതിയിൽ ഒരു 60 വയസ്സ് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് സാധാരണ എല്ലുകൾക്ക് ചെറിയ തേയ്മാനമൊക്കെ വന്നിട്ട് ഒരു 1 ഇഞ്ച് വരെ കുറവ് സംഭവിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല ചെറുപ്പക്കാരിൽ, ഒരു 30 വയസ്സിന് മുതൽ മുകളിലേക്കുള്ളവർക്ക്, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, ഉയരത്തിന് കുറവ് കാണുന്നു എങ്കിൽ, അതായത് 1.5 ഇഞ്ച് മുതൽ 1.5 ഇഞ്ച് വരെ ഒരു 1.5 വർഷം കൊണ്ട് അവരുടെ ഹൈറ്റ് ചെറുതായി കുറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും അത് ഓസ്റ്റിയോപൊറോസിസിൻ്റെ, എല്ലുകൾ സോഫ്റ്റായി പോകുന്നതിൻ്റെ ലക്ഷണമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഡിസ്ക് തേഞ്ഞു പോവുകയും ഒപ്പം തന്നെ നട്ടെല്ലിലെ എല്ലുകൾ സോഫ്റ്റായി പോവുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്രോബ്ലത്തിന് കാരണം. മറ്റൊന്ന്, നമ്മുടെ ഒരു പോസ്റ്റർ വ്യത്യാസം വരുന്നു. അതായത് നമ്മളുടെ ഒരു നടപ്പ്, സാധാരണ നിങ്ങൾക്കറിയാം ഒരു 60 വയസ്സിന് ശേഷമുള്ളവർക്ക് നടക്കുമ്പോൾ അല്പം ഒരു കൂനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇതേ ഒരവസ്ഥ ഏതാണ്ട് 30 വയസ്സിൽ തന്നെ കണ്ടുവരുന്നു. നമ്മുടെ ഷോൾഡറുകൾ ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരവസ്ഥ വരുന്നു. നെഞ്ചെല്ലുകൾ എപ്പോഴും ക്ലോസ് ആയിരിക്കുന്നു. കഴുത്ത് അല്പം മുമ്പിലേക്ക് വളഞ്ഞു പോവുക. നമ്മൾക്ക് നിവർന്ന് നിൽക്കാനുള്ള ബുദ്ധിമുട്ട്. നമ്മളെപ്പോഴും എവിടെയെങ്കിലും ചാരി നിൽക്കുന്ന ഒരവസ്ഥ. ഇതും ഓസ്റ്റിയോപൊറോസിസിൻ്റെ ഒരു പ്രധാന ലക്ഷണമായി നാം കണക്കാക്കേണ്ടിയിരിക്കുന്നു.
ഓസ്റ്റിയോപൊറോസിസ് ന്റെ മറ്റൊരു പ്രധാന ലക്ഷണം നമുക്ക് പലർക്കും കാണുന്നുണ്ട് എന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യാത്ത ഒരു ലക്ഷണമുണ്ട് നമ്മുടെ നഖങ്ങൾ പൊടിഞ്ഞു പോകുന്ന സിറ്റുവേഷൻ അതായത് നമ്മുടെ നഖങ്ങൾ പൊതുവേ ഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂ ആണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും നഖങ്ങളുടെ വരുന്ന നിറവ്യത്യാസത്തിലോ ഇല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിലോ വ്യത്യാസം വരുന്നത് വെച്ച് തിരിച്ചറിയാൻ സാധിക്കും അതിൽ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഓസ്റ്റിയോപൊറോസിസിനെ കാണുന്ന നഖങ്ങൾ വീണ്ടു കീറുക നഖങ്ങളിൽ പൊട്ടിപ്പോവുക നമ്മൾ എന്തെങ്കിലും നഖം വെച്ച് എടുക്കാനോ നമ്മൾ എന്തെങ്കിലും പാത്രം തുറക്കാനോ എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ നഖം ചെറിയ പീസായിട്ട് പൊട്ടിപ്പോകുന്ന സിറ്റുവേഷൻ അതുപോലെ കാല് നമ്മൾ എവിടെയെങ്കിലും ചെറുതായി തട്ടുമ്പോൾ തന്നെ നഖങ്ങൾ പൊട്ടിപ്പോവുക പൊടിഞ്ഞു പോവുക ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇത് പലരിലും കാണുന്നുണ്ട് പലരും ശ്രദ്ധിക്കാത്ത ഒരു ലക്ഷണമാണ് ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് മറ്റൊരു പ്രധാന ലക്ഷണം എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഉന്മേഷം ഉണ്ടാകുകയില്ല രാവിലെ എഴുന്നേറ്റാലും ചടഞ്ഞിരിക്കുക പലപ്പോഴും സ്ത്രീകളിലാണ് ഈ ഒരു ലക്ഷണം കാണുന്നത് സാധാരണ തൈറോയിഡിനോ ഇല്ലെങ്കിൽ പ്രമേഹ രോഗത്തിനോ അല്ലെങ്കിൽ വയസ്സായവർക്കോ ഈ ലക്ഷണം കാണാറുണ്ട് എന്നാൽ അതല്ലാതെ പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ എപ്പോഴും ക്ഷീണം ഒരു കാര്യം ചെയ്യാനുള്ള ആരോഗ്യമില്ലായ്മ ഉണ്ടെങ്കിൽ അത് ഓസ്റ്റിയോപൊറോസിസിൻ്റെ ലക്ഷണമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ നെഞ്ചിന് വരുന്ന ഒരു കൂനൽ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലുകൾക്കിടയിലുള്ള ഡിസ്കിന് തേയ്മാനം വരുന്നു നമ്മുടെ എല്ലുകൾ സോഫ്റ്റായി പോകുന്ന നട്ടെല്ല് സോഫ്റ്റായി പോകുന്ന ഒരവസ്ഥ ഓസ്റ്റിയോപൊറോസിസിന് സംഭവിക്കാം അങ്ങനെയുണ്ടെങ്കിൽ നട്ടെല്ലിന് നമ്മുടെ നെഞ്ചെല്ലിന് പുറകിലുള്ള എല്ലുകൾ കുറച്ച് സോഫ്റ്റായി പോവുകയും ചെറുതാകാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മുടെ നെഞ്ചിലുള്ള മസിൽസിന് വേദന വരാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് നെഞ്ചിലുള്ള മസിലുകളിൽ വിട്ടുമാറാതെ വേദന വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഓസ്റ്റിയോപൊറോസിസിൻ്റെ ലക്ഷണമാണോ എന്ന് പരിശോധിക്കുക അതുപോലെ കയറ്റം കയറുന്ന സമയത്ത് വരുന്ന കിതപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലുകൾ സോഫ്റ്റ് ആകുമ്പോൾ അവിടുത്തെ മസിലുകൾ ടൈറ്റ് ആകും ഇതും നെഞ്ചിന് അതായത് നിങ്ങൾക്ക് ചെറിയൊരു സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന വേദന ഇതും തീർച്ചയായിട്ടും ഓസ്റ്റിയോപൊറോസിസിൻ്റെ ലക്ഷണമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ ഇന്ന് പലരിലും കാണുന്ന ഒരു പ്രധാന ലക്ഷണമാണ് വിട്ടുമാറാത്ത ശരീരം വേദന പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ നമ്മുടെ മസിലുകൾക്ക് വേദന വരിക ജോയിൻസിന് വേദന വരിക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിൻസിന് വരുന്ന സ്റ്റിഫ്നെസ് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകൾ സോഫ്റ്റ് ആകുന്നതിൻ്റെ ലക്ഷണമാണ് അതായത് ഓസ്റ്റിയോപൊറോസിസിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് വിട്ടുമാറാത്ത മസിൽ വേദനയും ജോയിൻറ്റ് പെയിൻസും അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരത്തിൽ പെട്ടെന്ന് വരുന്ന ഏറ്റക്കുറച്ചിൽ സംഭവിക്കാം അതായത് നമുക്ക് കാഴ്ചയ്ക്ക് വലിയ വ്യത്യാസം വരുന്നില്ല അതായത് മസിലുകൾ വേസ്റ്റിംഗ് വരുന്നില്ല കാഴ്ചയ്ക്ക് മെലിയുന്നതായി ഫീൽ ചെയ്യുന്നില്ല പക്ഷേ നിങ്ങളുടെ ശരീരഭാരം 2-3 kg കുറയുന്നുവെങ്കിൽ അതും ഓസ്റ്റിയോപൊറോസിസിൻ്റെ ലക്ഷണമാകാനുള്ള സാധ്യതയുണ്ട് അതിന് കാരണം നമ്മുടെ എല്ലുകൾ സോഫ്റ്റ് ആകുന്ന സമയത്ത് നമ്മുടെ എല്ലുകളുടെ മിനറൽ ഡെൻസിറ്റി കുറയുന്നു നമ്മുടെ എല്ലുകളിൽ കാൽഷ്യം ത്തിൻ്റെ അളവ് മിനറലിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് നമുക്ക് പതുക്കെ എല്ലുകൾ സോഫ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ഇത് എല്ലുകളുടെ ഭാരം കുറയാനും സാധ്യതയുണ്ട് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നല്ല കാൽഷ്യമുള്ള ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻ്റ് എടുത്തിരുന്നാലോ നമ്മുടെ എല്ലുകൾ സോഫ്റ്റായി പോകുന്നതെന്ന് അതിൽ നാം അറിയേണ്ട പ്രധാന കാരണം നമ്മൾ എത്ര ഭക്ഷണത്തിലൂടെ കാൽഷ്യം കഴിച്ചാലും കാൽഷ്യം മിനറൽ കഴിച്ചാലും ഇത് ശരീരത്തിന് വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വളരെ പ്രധാനമാണ് നാം വെയിൽ കൊണ്ട് കൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന വൈറ്റമിൻ D3 പലപ്പോഴും ശരീരത്തിൽ വൈറ്റമിൻ ഡി സിന്തസിസിന് സഹായിക്കുന്നു സോ വൈറ്റമിൻ ഡിയുടെ കുറവാണ് ഇന്ന് ഓസ്റ്റിയോപൊറോസിസിൻ്റെ ഏതാണ്ട് 70% കാരണം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ ഇല്ലാത്തതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മദ്യപാനവും ഹൈ കഫീൻ്റെ ഉപയോഗവും കോള തുടങ്ങിയിട്ടുള്ള വസ്തുക്കളുടെ ഉപയോഗം ഒരു കാരണമാണ് അതുകൂടാതെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിൻ്റെ അഭാവവും വൈറ്റമിൻ ഡിയുടെ അഭാവവും ഒരു പ്രധാന കാരണമാണ് പറഞ്ഞ ലക്ഷണങ്ങളിൽ 3 ഒരാളിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം അതിന് ചെയ്യേണ്ട 2 പ്രധാന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വൈറ്റമിൻ D3 ടെസ്റ്റ് ആണ് 2 ബോൺ മിനറൽ ഡെൻസിറ്റി BMD ടെസ്റ്റ് ചെയ്തിരിക്കണം അതായത് നിങ്ങളുടെ ബോണിൽ ആവശ്യത്തിന് മിനറൽസ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് അതൊരു പ്രധാന ടെസ്റ്റാണ് സോ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്റ്റിയോപൊറോസിസിൻ്റെ സാധ്യതയുണ്ടോ എന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും സോ ഓസ്റ്റിയോപൊറോസിസ് ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് നാം ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും അതായത് 1-1 ഇടയ്ക്കായിരിക്കും ബോൺ മിനറൽ ഡെൻസിറ്റിയുടെ വാല്യൂ എന്നാൽ നിങ്ങൾക്ക് ഓസ്റ്റിയോപൊറോസിൻ്റെ സാധ്യത ഉണ്ട് എങ്കിൽ അത് -1 താഴെ -2.5 അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നത് കാണാം
-2.5 ന് താഴെയാണ് ബോൺ മിനറൽ ഡെൻസിറ്റിയുടെ വാല്യൂ എങ്കിൽ നിങ്ങൾക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട്, അത് കൂടി വരുന്നുണ്ട് എന്ന് തന്നെയാണ് ലക്ഷണം. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ബോൺ മിനറൽ ഡെൻസിറ്റിയും വൈറ്റമിൻ D3 ടെസ്റ്റ് ചെയ്ത് ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടിയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, ഇന്ന് 20 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ ഒരു അസുഖം കൂടി വരുന്നതായി കാണുന്നുണ്ട്. എല്ലാവരും ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം. ഇത് ഒഴിവാക്കാനുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം തൈരാണ്. തൈര് നമ്മൾ പാലിനെക്കാട്ടിയും തൈരിൽ നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്ന കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ വൈറ്റമിൻ കെ ഉണ്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അതിനകത്ത് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. സോ തൈര് കഴിക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ട് കഴിക്കുക. നമ്മുടെ ശരീരത്തിനെ ആൽക്കലൈനായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ടൊമാറ്റോ, ബ്രോക്കോളി തുടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് നിർബന്ധമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൃത്യമായ വ്യായാമം ചെയ്യുക. സോ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.